പ്രിയ പ്രേക്ഷകർക്ക് ഇൻസൈഡറിലേക്ക് സ്വാഗതം. ആടുജീവിതം എന്ന അതിമനോഹരമായ ഹൃദയസ്പർശിയായ ഒരൊറ്റ നോവലിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയം കവർന്ന ശ്രീ ബെന്യാമിനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ശ്രീ ബെന്യാമിൻ ആടുജീവിതമെന്ന ഒരൊറ്റ നോവൽ കൊണ്ട് മലയാളിയുടെ വായനാ സങ്കല്പങ്ങളെ ഉഴുതുമറിച്ച് പുത്തൻ വായനാ സംസ്കാരത്തിന്റെ വിത്തുവിതച്ച ദിഷ്ണാശാലിയായ എഴുത്തുകാരൻ. ചുട്ടുപഴുത്ത മണൽ പോലെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ സ്വന്തം തൂലികയുടെ സന്താനങ്ങളാകുമ്പോൾ ഓരോ മലയാളിയുടെയും ജീവിതത്തിന്റെ ചായം പൂശാത്ത മുഖത്തെ അനാവരണം ചെയ്യുകയാണ് ഈ പ്രിയ കഥാകാരൻ തന്റെ ഓരോ സൃഷ്ടികളിലൂടെ. കേരള സാഹിത്യ അക്കാദമി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടി വിവിധ സർവകലാശാലകളിലെ പാഠ്യവിഷയമായി തിരഞ്ഞെടുത്ത 50 പതിപ്പുകൾ പിന്നിട്ട് പ്രസാദക ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിച്ചേർത്ത ആടുജീവിതം, മഞ്ഞവയിൽ മരണങ്ങൾ, അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ, അഭിഷേകിൻ, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം, EMS പെൺകുട്ടിയും തുടങ്ങി നിരവധി നോവലുകളും കഥകളും കൈരളിക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഈ പ്രിയ തൂലിക. ഇവിടെ ബെന്യാമിൻ മനസ്സ് തുറക്കുകയാണ് ആടുജീവിതത്തിന്റെയും അക്കപ്പോരിന്റെയും മഞ്ഞവെയിലിന്റെയും അഭിഷേകിന്റെയും പുറങ്കുപ്പായം മാറ്റിയുള്ള കാഴ്ചയിലേക്ക്. മനസ്സിൽ കിടാതെ കിടക്കുന്ന ആ വെളിച്ചത്തെ ഒരു പ്രവാചക ശബ്ദം പോലെ നമുക്ക് ഏറ്റുവാങ്ങാം. 10ാമത്തെ വയസ്സിൽ ഞാൻ ഗൾഫിൽ പോയിട്ടുള്ള ആളാണ്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് വായനയോട് വലിയ ആവേശവും അഭിനിവേശവും ഒക്കെ തോന്നുന്നതും ഏകാന്തത ഇല്ലാതായി പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നമ്മൾ സ്വയം ഏകാന്തത തിരഞ്ഞെടുക്കുകയും ആ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു ഒരു ധ്യാനാത്മകമായ പ്രവൃത്തി പോലെയാണ് എഴുത്തിൽ എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നത്. മലയാളിയുടെ ചിരസിന് കേട്ട ഒരു അടിയാണ് ആടുജീവിതമെന്നാണ്. ഒരു അത്യാവശ്യമായ ഒരു ലേഖനം എഴുതണമെന്നോ അല്ലെങ്കിൽ ഒരു കഥ എഴുതണമെന്നോ വിചാരിച്ച് നമ്മൾ പേപ്പറിൻ്റെ മുന്നിലിരുന്നുകൊണ്ടോ കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നുകൊണ്ടോ ഒരിക്കലും അങ്ങനെ ഒരു കഥയോ ലേഖനമോ ഉണ്ടായി വരണം എന്നില്ല. മഞ്ഞവയിൽ മരണങ്ങൾ നമ്മൾ സംഭാഷണ വിഷയമാക്കേണ്ട നോവൽ തന്നെയാണ്. ഈ നോവലിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? വളരെ സങ്കീർണമായ ഘടനയാണ് എപ്പോഴും അല്ലെങ്കിൽ സാഹചര്യമാണ് ഒരു നോവൽ എഴുത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളത്. ആദ്യം നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ കഥാബീജമുണ്ടാകുന്നു, പിന്നീട് നമ്മൾ ആ കഥാബീജത്തിൻ്റെ ഉള്ളിലിരുന്ന് കൊണ്ട് അതിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ആദ്യമായി എൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ നമ്മുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇടത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ എല്ലാം ഇപ്പോഴും ഒരിടത്ത് മാത്രമായിരിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് നമുക്കിടയിൽ. അത് മനുഷ്യനെ എങ്ങോട്ടും ചലിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ. ഒരു സ്വന്തമെന്ന് പറയുന്ന ഒരിടം വിട്ട് മറ്റൊരു ദേശത്തിലേക്ക് പോകാൻ പോലും നമുക്ക് ഒരു ഭയമാണ്. എൻ്റെ ഭൂമി, എൻ്റെ ജീവിതം, എൻ്റെ ഇടം എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഒരിക്കലും അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് കാണാം. മനുഷ്യൻ ഇങ്ങനെ കാലത്തിനനുസരിച്ച് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്ന ഒരു ജീവിതം തന്നെയായിരുന്നു. അതിന് പല അനുകൂല കാരണങ്ങളുണ്ടാവാം, സാഹചര്യങ്ങളുണ്ടാവാം, ഒരുപക്ഷേ ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളാവാം. ഈ പല ഘട്ടങ്ങളിൽ കൊണ്ട് മനുഷ്യൻ ഒരിടത്ത് ആയിരിക്കുന്നില്ല അവൻ്റെ ജീവിതം. അങ്ങനെ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഒരു പക്ഷേ ആദ്യമായി ഞാൻ മഞ്ഞവയിൽ മരണങ്ങൾ എന്നുള്ള നോവലിൽ എത്തുന്നത്. ഇതിൽ പറയുന്ന അന്തർപ്പേർ എന്ന് പറയുന്ന കുടുംബം പോർച്ചുഗീസിൽ നിന്ന് കൊച്ചിയിൽ വരുന്നു, പിന്നീട് കൊച്ചിയിൽ നിന്ന് കരപ്പുറം മാടമ്പിമാരായി മാറുന്നു, അവിടുന്ന് പോണ്ടിച്ചേരിയിൽ പോകുന്നു, അവിടുന്ന് ഡിഗോകാർഷിയിൽ പോകുന്നു, പിന്നീട് കഥയിൽ ഡിഗോകാർഷിയിൽ നിന്ന് അവർ ആഫ്രിക്കയിലേക്ക് പോകുന്നു. അതെങ്ങനെ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഞാൻ പിന്നീട് കഥയുടെ ഒരു വലിയ പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ നോക്കുമ്പോൾ ഇതിന് കേരളത്തിലെ ക്രിസ്തീയ ചരിത്രവുമായിട്ടും ഉദയംപേരൂർ സുനഗദോസുമായിട്ടും ഒക്കെ ഒരു ബന്ധം, പോർച്ചുഗീസുകാരുടെ ആഗമനം, അവരും ഇവിടുത്തെ പൗരാണിക ക്രിസ്ത്യാനികളും തമ്മിലുണ്ടായിരുന്ന ഒരു സംഘർഷം, അതിലൂടെ ഉണ്ടാകിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുലർപ്പുകൾ, അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾച്ചേർക്കണമെന്ന് ഉണ്ട്. അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു ധാര. പിന്നീട് പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ നിൽക്കുന്ന ചില ദുരാചാരങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ, അങ്ങനെ ഒരു മൂന്നാമത്തെ ധാര. അങ്ങനെ ഇതിനെ മൂന്നിനെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ നോവൽ പണി ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിന് മുമ്പിലത്തെ എൻ്റെ നോവൽ എന്ന് പറയുന്നത് മരുഭൂമിയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നോവലായിരുന്നു. മരുഭൂമിയായിരുന്നു അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ നോവലിൽ ദ്വീപാണ് പശ്ചാത്തലമായി നിൽക്കുന്നത്.
ഡിഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഒരു ഒരു ദ്വീപിൽ വെച്ച് നടക്കുന്ന ഒരു കഥ എന്ന തലത്തിലാണ് അതിനെ. അതേസമയത്ത് അതിനെ നമ്മൾ വൻകരയിലെ ഭൂമി ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്നാലിടങ്ങൾ പരിശോധിച്ചിട്ട് അതിൻ്റെ സാധ്യതകൾ വെച്ചിട്ടാണ് നമ്മൾ ആ നോവൽ എഴുതിയിട്ടുള്ളത്. അത് അങ്ങനെയാണ് ആ നോവലിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഈ നമ്മളുടെ താങ്കളുടെ ഈ ക്രൈസ്തവ പശ്ചാത്തലം താങ്കളുടെ എഴുത്തു ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് നേരത്തെ പറയുകയുണ്ടായി. അക്കപ്പോര് പോലെയുള്ള ഒരു ഒരു പിന്നെ ഒരു നർമ്മഫലിതം എന്ന് പറയാം നമുക്കതിനെ, അങ്ങനെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ട് ഇതിനെ ആ എഴുത്തു ജീവിതത്തെ. എനിക്ക് തോന്നുന്നത് താങ്കൾ ഒരു എഴുത്തിനോട് സത്യസന്ധത പുലർത്താൻ തന്നെ ശ്രമിച്ചു എന്നാണ് ആ നോവൽ കാണുമ്പോൾ വായിക്കുമ്പോഴും തോന്നുന്നത്. അല്ല, അവനവനോട് തന്നെ സത്യസന്ധത പുലർത്തിയില്ലെങ്കിൽ പിന്നെ ഈ എഴുത്തുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അവനവനെ തന്നെ വിമർശിക്കുക എന്നുള്ളതാണ് എഴുത്തിൻ്റെ ഏറ്റവും വലിയ വലിയ കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന സഭ, അത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണുന്ന അതിനുള്ളിലെ ആന്തരിക സംഘർഷങ്ങൾ, അതിനകത്തെ എന്താണ് വേർപിരിയലുകൾ, അടികൾ, പിടികൾ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചെറുതിലേ മുതൽ കണ്ട് വളരുന്ന ഒരാളാണ്. അപ്പം നിശ്ചയമായിട്ടും അത് അതിൻ്റെ ഉള്ളിലെ ഈ ഉൾക്കളികളെക്കുറിച്ച് ഒന്ന് പറയുക എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ തിരിഞ്ഞു നോക്കുന്നതിന് തുല്യമാണ്. എൻ്റെ ജീവിതം ഒരുപക്ഷെ അതിനുള്ളിലൂടെ വളർന്നു. എൻ്റെ കുടുംബത്തിലൊക്കെ എല്ലാവരും ഈ അടിക്കൊക്കെ ഇങ്ങനെ വാശിയോടുകൂടി മുന്നിൽ നിൽക്കുന്ന ആളുകളായിരുന്നു. അപ്പം ഞാൻ എന്നെ തന്നെ തിരിഞ്ഞു നോക്കുന്നതിന് തുല്യമായിരുന്നു ആ നോവൽ എന്ന് പറയാം. അതേസമയത്ത് പലപ്പോഴും എന്നോട് ചോദിച്ചു പലരും എന്തുകൊണ്ട് സഭകളെക്കുറിച്ച് അതിനകത്ത് പരാമർശമുണ്ട്, എന്താണ് മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ച് അതിനകത്ത് പരാമർശമുണ്ട്, വ്യക്തികളെക്കുറിച്ച് അതിനകത്ത് പരാമർശമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു കാര്യം എങ്ങനെയാണ് എഴുതാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ സത്യസന്ധതയിൽ നിന്നുകൊണ്ടാണ് ഒരു ഒരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ അതിനെ ആൾക്കാരത് ആ സത്യസന്ധതയെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും. ഈ നോവൽ വായിക്കുമ്പോൾ അത് മാധ്യമത്തിൽ ഞാൻ സത്യത്തെ പേടിച്ചു. എങ്ങനെ ഈ മാധ്യമ സ്ഥാപനങ്ങളെയൊക്കെ ഇത്തരത്തിൽ തുറന്നു തന്നെ എഴുതാൻ ഒരു എഴുത്തുകാരന് ആത്മധൈര്യം കിട്ടുന്നു എന്ന് അന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഭയന്ന് നമുക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നേരിനെ കാട്ടാനാണ് നമ്മളിത് ശ്രമിക്കുന്നതെങ്കിൽ, ഒരാളെ അധമമായി എന്താണ് താറടിച്ച് കാണിക്കാനോ മോശമായി ചിത്രീകരിക്കാനോ ഒന്നുമല്ല നമ്മൾ പരിഹസിക്കുകയും അല്ല പരിഹസിക്കുകയും ചെയ്യുക എന്നതിലൂടെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്തത്. നമ്മളതിന് അതിൽ നിന്ന് വേറൊരു തലം കണ്ടെത്തുകയും ഇതെന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു 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 മൂന്നാം കാഴ്ച അവതരിപ്പിക്കുകയുമാണ് നമ്മളിതിലൂടെ ഇതിലൂടെ ചെയ്യുന്നത്. അത് ആ തരത്തിൽ അത് അങ്ങനെ തന്നെയാണ് സ്വീകരിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അത് അതിന് ഞാൻ സ്വീകരിച്ച രീതി സറ്റയർ എന്ന് പറയുന്ന ഒരു ഒരു രീതിയിൽ തന്നെയാണ് ഞാനത് നമ്മളത് പറഞ്ഞത്. അത് എല്ലാവരും ആ തരത്തിൽ അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലെ സത്യസന്ധത, എഴുത്തുകാരൻ്റെ ഉള്ളിലെ സത്യസന്ധതയും നേരും അവൻ്റെ ലക്ഷ്യവും വായനക്കാരൻ പെട്ടെന്ന് തിരിച്ചറിയും. അതെ, ഉറപ്പായിട്ടും. ഇപ്പം ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം, നമ്മൾ ഈ ചർച്ചയിൽ ബൈബിളിൻ്റെ പശ്ചാത്തലവും ഒക്കെ നമ്മൾ പരാമർശിച്ച് പോകുന്നുണ്ട്. ഏതെങ്കിലും വ്യക്തികൾ, നമ്മൾ ഞാൻ സ്വകാര്യതയിലേക്ക് കടക്കുകയാണ്, ഒരു എഴുത്തുകാരൻ്റെ സ്വകാര്യത വായനക്കാർക്ക് പ്രിയപ്പെട്ട വിഷയമാണ്, ആ തരത്തിലല്ല. ഈ വ്യക്തികൾ, നമ്മളുടെ ചില ബാല്യകാല അനുഭവങ്ങൾ, ചില അധ്യാപകർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മളെ രൂപപ്പെടുത്തിയ ചില വൈദികരുണ്ടാവാം, അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ താങ്കൾക്ക് പങ്കുവയ്ക്കാനുണ്ടോ? അല്ല, അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയുടെ ചൂട് പിടിച്ച് ഞാൻ പോയി എന്നുള്ള ഇതില്ല. പക്ഷെ നമ്മൾ ജീവിതത്തെ കണ്ണു തുറന്ന് കാണുകയും നമ്മുടെ പരിസരങ്ങളെ മുഴുവൻ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ച ധാരാളം വ്യക്തികൾ അതിനിടയ്ക്ക് ഉണ്ടാവാം. ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ, അമ്മയുടെ അപ്പൻ എന്ന് പറയുന്നത് സ്വന്തമായി പഠിച്ചിട്ട് എന്താണ് ആയുർവേദ ചികിത്സയും കണ്ണ് ചികിത്സയൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വീക്ഷണങ്ങളാണെങ്കിലും ദൈവീയ വീക്ഷണങ്ങളൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ പരമ്പരാഗത സഭകൾ പറയുന്നതിനപ്പുറത്ത് നിൽക്കുന്ന ചില വീക്ഷണങ്ങളുമായി സ്വയം ജീവിച്ച് ഒരു ഒരു മനുഷ്യനാണ്. സ്വയമായിട്ട് നമ്മൾ അദ്ദേഹത്തെയൊക്കെ, എന്നാൽ അദ്ദേഹത്തെ പിന്തുടരുന്ന ഒരു 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 പാത നമ്മളൊരിക്കലും സ്വീകരിച്ചിട്ടില്ല. എന്താണ് ഏത് പുസ്തകം നമ്മളെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞാൻ പറയുന്നത് എല്ലാ എഴുത്തുകാരുടെയും മികച്ച പുസ്തകങ്ങൾ അല്ലെങ്കിൽ മികച്ച കൃതികൾ എന്ന് പറയുന്നത് പോലെ പല മനുഷ്യരുടെയും ഉള്ളിലെ മികച്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ മികച്ച സ്വഭാവങ്ങൾ ഒരു പക്ഷേ നമ്മളെ സ്വാധീനിക്കും. ആ ഒരു സമ്പൂർണമായ ഒരു മനുഷ്യനല്ലെങ്കിൽ പലരുടെ ഉള്ളിലെ, അങ്ങനെ അല്ലാതെ ഒരു വ്യക്തി എന്ന തരത്തിൽ എന്നെ കൈപിടിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി എന്ന തരത്തിൽ അങ്ങനെ ഒരാൾ അല്ല.
നമുക്ക് ഒഴിവാക്കാനാവില്ല പ്രവാസ ജീവിതം താങ്കളുടെ. അപ്പോൾ ഈ പ്രവാസ ജീവിതം എങ്ങനെയാണ് ഈ എഴുത്തു ജീവിതത്തെ രൂപപ്പെടുത്തിയത്? പ്രവാസ ജീവിതമാണ് എൻ്റെ എഴുത്തിനെ രൂപപ്പെടുത്തിയതെന്ന് പറയാം. പ്രവാസം എന്ന് പറയുന്നത് വലിയ ഏകാന്തതയുടെയും മരവിപ്പിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ ഒരു അനുഭവമാണ്. പലപ്പോഴും നമ്മളുടെ ഒരു ഒരു കേരളീയ സമൂഹത്തിൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് പ്രവാസം ഒരു വലിയ ഒരു ആത്മീയ അനുഭവമാണ് അല്ലെങ്കിൽ ഒരു 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 നന്മയാണ് എന്ന തരത്തിൽ പലപ്പോഴും ഇവിടെയൊക്കെ ഒരു 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 പ്രചാരണം നടക്കുന്ന, അതായത് നമ്മൾ സാമ്പത്തിക ഉന്നമനം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു 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 പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രവാസം നല്ലൊരു അനുഭവമാണ്. പക്ഷേ ഞാൻ പഠിച്ചിടത്തോളം ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ പലപ്പോഴും പ്രവാസം എന്ന് പറയുന്നത് ലോകത്തിലെ അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ നരകയാതനയായിട്ടാണ് ബൈബിൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എപ്പോഴും ഇസ്രായേലിൻ്റെ പ്രാർത്ഥനയത്രയും ഇസ്രായേൽ ജനതയുടെ പ്രാർത്ഥനയത്രയും ഞങ്ങളെ പ്രവാസത്തിൽ നിന്ന് വിടുവിച്ച് സ്വന്തം ദേശങ്ങളിൽ എത്തിക്കണമേ എന്നാണ് എപ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയാണ് ഞാൻ പ്രവാസത്തെ കാണുന്നത്. അതുകൊണ്ട് പ്രവാസം എന്ന് പറയുന്നത് ഒരു നൊമ്പരം പിടിച്ച അനുഭവമായിട്ട് ഞാനെപ്പോഴും മനസ്സിൽ കാണുന്നു. അതേസമയം കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകളെ പ്രവാസികൾ എന്ന അർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം നമ്മൾ അങ്ങനെ പ്രവാസികളാക്കപ്പെട്ടവരല്ല. പ്രവാസം എന്ന വാക്കിന് തിരസ്കരിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, കുടിയിറക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് പ്രവാസം നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ പരമ്പരാഗതമായി ഇവിടെ ഗൾഫിൽ പോയവരെയും യൂറോപ്പിലേക്ക് പോയവരെയും അമേരിക്കയിലേക്ക് സാമ്പത്തിക ലാഭം കൊണ്ട് നേടി അന്വേഷിച്ച് പോയവരെയും നമ്മൾ NRI ആണ്. NRI എന്ന കാറ്റഗറിയെ പ്രവാസികൾ എന്ന് വിശേഷിപ്പിക്കാൻ യാതൊരു കാരണവശാലും പറ്റില്ല. അവർ പ്രവാസികളല്ല, അവർ കുടിയേറ്റക്കാരാണ്, സാമ്പത്തിക അഭയാർത്ഥികളാണ്. അവർ മറ്റൊരു തലത്തിലാണ്. പ്രവാസം എന്ന അനുഭവം വളരെ തീക്ഷ്ണമാണ്, വളരെ വേദനാജനകമാണ്. അത് നമ്മൾ മറ്റൊരു രാജ്യത്ത് ആയിരിക്കുമ്പോൾ അവിടെ വന്ന് ചേർന്നിട്ടുള്ള ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന്, ഇറാഖിൽ നിന്ന് യുദ്ധത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ആഭ്യന്തര യുദ്ധങ്ങൾ കാരണം കൊണ്ട്, മറ്റ് രാജ്യങ്ങളിൽ കലാപങ്ങളുണ്ടായിട്ട്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെ പേരിൽ രാജ്യം വിട്ട്, ഭൂമി വിട്ട് അവനവനൊരിടമില്ലാതായി തീരുന്ന അലയുന്ന അനേക മനുഷ്യരെ നമ്മൾ കാണുകയാണ്. അവരാണ് യഥാർത്ഥ പ്രവാസികൾ. അപ്പോൾ നമ്മൾ എൻ്റെ ചെറുകഥകൾ മുഖ്യമായും ലക്ഷ്യം വെക്കുന്നത് അത്തരം കഥകളാണ്. പ്രവാസ എന്താണ് പ്രവാസം എന്ന് മലയാളിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് എൻ്റെ കഥകളിലൂടെ ഞാൻ നടത്തുന്നത്. അപ്പം അതിൻ്റെ ഒരു ഒരു പാഠം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ച ഈ വിദേശവാസമാണ്. അതിനെ ഞാൻ പ്രവാസമൊന്നും വിശേഷിപ്പിക്കുന്നില്ല. ആടുജീവിതത്തിൽ നജീബിനെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരു കാഴ്ചയെക്കുറിച്ച് താങ്കൾ പറയുന്നുണ്ട്. നിലത്തുപാകിയ ഇഷ്ടികൾക്കിടയിൽ ഞെരുങ്ങി വളരുന്ന ആ കുഞ്ഞുഞ്ഞു ചെടിയെക്കുറിച്ച്, താങ്കളുടെ കഥാപ്രപഞ്ചത്തിൻ്റെ മുന്നിലും താങ്കളുടെ ഈ സംഭാഷണത്തിൻ്റെ മുന്നിലുമൊക്കെ ഇരിക്കുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ ഈ കുഞ്ഞു ചെടിയാണ് വിരിഞ്ഞ് വരുന്നത്. ഈ ഒരു കാഴ്ച എങ്ങനെയാണ് കണ്ടെത്തിയത്? പലപ്പോഴും നമുക്ക് ഈശ്വരവിശ്വാസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവീയ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് വളരെ തെറ്റായ ധാരണയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇത്രയുള്ള ദൈവികമായ അനുഭവങ്ങൾ അത് നമുക്ക് പ്രത്യേകമായ ഒരു ഒരു കിട്ടുകയാണെന്നുണ്ട്, അങ്ങനെയല്ല. ഈ കാഴ്ചകളൊക്കെയും ഈശ്വരൻ പ്രകൃതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പ്രകൃതിയെ സൂക്ഷ്മമായി പായിക്കുകയും പഠിക്കുകയും കാണുകയും മനുഷ്യ സമൂഹങ്ങളെ കാണുകയും അവരുടെ ജീവിതങ്ങളൊക്കെ കണ്ടുപഠിക്കുകയും ചെയ്യുമ്പോഴാണ് എന്താണ് ദൈവസ്നേഹം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു പുതിയ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നത്. നമ്മൾ കണ്ണു തുറന്ന് ലോകത്തെയും പ്രപഞ്ചത്തെയും കാണുക, എല്ലാം ഈശ്വരൻ അവൻ്റെ ഈ ഇവിടെ നമ്മുടെ മുന്നിൽ കാണത്തക്ക വിധത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെങ്കിലാണ് നമ്മൾ ജീവിതത്തിൽ വളരെ ദുഃഖഭരിതനായിരിക്കുന്നു ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ എന്താണ് ഒരു കുഞ്ഞിച്ചെടി വളർന്നു നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെ കാണാനുള്ള ഒരു കാഴ്ചയില്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞിച്ചെടിയെ അവഗണിച്ച് മുന്നോട്ട് നമ്മുടെ ദുഃഖങ്ങളുമായി മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷേ ഈ കുഞ്ഞിച്ചെടിയെ നമ്മൾ കാണുമ്പോൾ കുഞ്ഞിച്ചെടി നമ്മളോട് പറയുകയാണ് അത് നിൽക്കുന്നത് വളരെ ചൂട് നിറഞ്ഞ ഒരു 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 പ്രദേശത്താണ്. അതിന് വെള്ളമൊഴിക്കാൻ ഒരാളുമില്ല, അതിന് വളമിട്ട് കൊടുക്കാൻ ആരുമില്ല, പരിപാലിക്കാൻ ആരുമില്ല. പക്ഷേ കുഞ്ഞിച്ചെടിയുടെ സ്വന്തം ആവശ്യമായിരുന്നു അത് വളരുകയും അത് 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 പൂവിടുകയും കായ്ക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് കാണുക, പ്രകൃതിയെ കണ്ടു മനസ്സിലാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം അതാണ്. അത് നമുക്ക് നൽകുന്ന ഒരു ഒരു പുതിയ ഒരു അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനത് പിന്നീട് കഥാസന്ദർഭത്തിലേക്ക് എഴുതി ചേർക്കുന്നത്. അപ്പം
ഇങ്ങനെ കണ്ണു തുറന്ന് നമുക്ക് ചുറ്റുപാടുകളെ കാണാനുള്ള ഒരു ഒരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കാണുന്നുള്ളൂ, നമ്മുടെ സങ്കടങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ, നമ്മുടെ പ്രയാസങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ കാഴ്ച കുറച്ച് പുറത്തേക്ക് നീക്കി വെച്ചാൽ നമുക്ക് ഇത്തരം നവീനമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവുകയും ആ കാഴ്ചകൾ നമ്മളോട് ആ കാഴ്ചകളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതായി നമുക്ക് തോന്നുകയും ചെയ്യും. അതാണ് ഞാൻ പലപ്പോഴും എന്താണ് പ്രത്യക്ഷമല്ലാത്ത തരത്തിൽ കഥകളിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ കൃതികളിലൊക്കെ തന്നെ ജീവിതത്തെക്കുറിച്ച് വളരെ ആഴമുള്ള നിരീക്ഷണങ്ങൾ കാണുന്നുണ്ട്. അടിജീവിതത്തിൽ അത് ധാരാളമുണ്ട്. അപ്പം ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ സങ്കീർണമാക്കുന്നത് എന്താണ്? സങ്കീർണമാക്കുന്ന അനേകം ഘടകങ്ങളുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ എന്താണ് ഏറ്റവും ബേസിക്കായിട്ട് മനുഷ്യൻ എന്ന മനുഷ്യന് വേണ്ട ഒരു ആത്മീയ നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയുടെ അന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല നമ്മളെപ്പോഴും കോലാഹലങ്ങളുടെ ഒരു നടുവിലാണ് ആയിരിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മളെ തന്നെ ഒന്ന് നോക്കാനുള്ള ഒരവസരമില്ല. എന്താണ് നമ്മൾ ഒന്ന് നിശബ്ദനായിരിക്കുവാനുള്ള അവനവനെ തിരിച്ചറിയാനുള്ള അവനവൻ്റെ ഉള്ളിലെ ശബ്ദം കേൾക്കാനുള്ള ഒരവസരമില്ലാത്ത വിധത്തിൽ നമ്മൾ കോലാഹലം നിറഞ്ഞ ആരവങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിൻ്റെ ഉള്ളിലായിരിക്കുകയാണ്. ആ ആരവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതാണ് സത്യമെന്ന് വിചാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനവൻ്റെ ഉള്ളിലെ അവനവനെ കണ്ടെത്താനും അതിലൂടെ നമ്മൾ ദൈവവുമായി സംസാരിക്കാനും നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ ഉണർത്താനുമുള്ള ഒരു ഒരു വഴിയുണ്ടല്ലോ. പലപ്പോഴും എന്താണ് ഇന്ന് അറിയാം വിശ്വാസങ്ങളുടെ വലിയ ഏറ്റം നടക്കുന്നു എന്ന് പറയുന്നു. വിശ്വാസം വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കുന്നു, ചെറിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്നില്ല. മനുഷ്യൻ കൂടുതൽ ശിഥിലമുള്ളവനായിത്തീരുന്നു, മനുഷ്യൻ കൂടുതൽ ദുഷ്ടനായി തീർന്നുകൊണ്ടിരിക്കുന്നു, സഹജീവികളെ കാണാൻ അല്ലാത്തവനായിത്തീരുന്നു. ബേസിക്കായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ നിശബ്ദതയിലേക്ക് ഒതുങ്ങുകയും അവനവനിലേക്ക് കാണുകയും അല്ലെങ്കിൽ അവനവനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യാത്തതിൻ്റെ ഒരു ഒരു പ്രശ്നമുണ്ട് എന്നാണ്. അതാണ് പിന്നീട് സാമൂഹ്യപരമായ ധാരാളം പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടായി വരുന്ന അന്യനെ അനുകരിക്കാനുള്ള മനുഷ്യൻ്റെ ത്വര അല്ലെങ്കിൽ മൂല്യങ്ങളിലേക്കുള്ള നമ്മുടെ വിചാരങ്ങൾ അത്രയും മൂല്യങ്ങൾ അത്രയും എതിർത്തുകൊണ്ടുള്ള ഒരു ജീവിതം, അങ്ങനെ ധാരാളം കാരണങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഈ അവനവൻ്റെ ആത്മാവിനെ അവനവൻ്റെ ഉള്ളിനെ തിരിച്ചറിയാനുള്ള ഒരു ഒരു നിശബ്ദത അവനവൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയ ചോദ്യമാണ് എഴുത്തുകാരൻ്റെ പ്രതിബദ്ധത എന്നൊക്കെ പറയുമ്പോൾ അത് കാലഹരണപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എഴുത്തിനോട് താങ്കൾ പുലർത്തുന്ന പ്രതിബദ്ധത എന്താണ്? എഴുത്ത് എന്ന് പറയുന്നത് വളരെ എന്താണ് ഒരു വെറുതെ ഒരു കഥ പറച്ചിൽ മാത്രമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നിശ്ചയമായിട്ടും നമ്മുടെ ഉള്ളിലെ വിശ്വാസം ചിലപ്പോൾ പറയേണ്ടി വരും. നമ്മുടെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണോ അത് നമ്മൾ വെളിപ്പാക്കപ്പെടേണ്ടതുണ്ട്. നമുക്ക് സമൂഹത്തോട് പറയാനുള്ള അങ്ങനെ ഈ പറയുന്നത് പോലെ എഴുത്തിന് മറ്റു അതായത് എഴുത്ത് വായിക്കുക എന്നതിനപ്പുറത്ത് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എന്തെങ്കിലും ആദ്യം ഞാൻ എൻ്റെ ചോദ്യത്തിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും നിശ്ചയമായിട്ട് സമൂഹത്തിനോട് പറയുവാനുണ്ട് എന്നുള്ളൊരു ഘട്ടത്തിൽ മാത്രമാണ് എഴുതുന്നത്. അതാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത്. അല്ലാതെ സമൂഹത്തെ സർവതരത്തിൽ ഉദ്ധരിച്ചു കൊള്ളാം എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ അങ്ങനെ കാണുന്നത്. പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില സന്ദേശങ്ങൾ നമുക്ക് പറയുവാനുണ്ട് സമൂഹത്തോട് എന്ന ഘട്ടത്തിൽ മാത്രമാണ് എഴുതുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ എഴുത്തിനെ കാണുന്നത്. ഈ എഴുത്തുകാരൻ്റെ സ്വകാര്യ ജീവിതം അല്ല ഞാൻ ചോദിക്കുന്നത്. കുടുംബം, താങ്കളുടെ ഈ വളരെ നിശബ്ദനായിരിക്കുന്ന ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒക്കെ ആയിട്ടുള്ള താങ്കളുടെ ഒരു രചനാ രീതികളൊക്കെ ഉണ്ടല്ലോ, ഇതുമായിട്ട് കുടുംബം എങ്ങനെ സഹകരിക്കുന്നു? അവരിൽ നിന്ന് കിട്ടുന്ന പിന്തുണ താങ്കളെ ഈ താങ്കളുടെ ജീവിതത്തിൽ സഹായിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും. ഇല്ലെങ്കിൽ ഒരു ഒരു കുടുംബത്തിൻ്റെ പിന്തുണ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അവൻ ഏകാന്തനായിരിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, എഴുത്തിൽ മുഴുകേണ്ട സന്ദർഭങ്ങളുണ്ട്, ചിലപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് പൊതുവേദികളിലേക്ക് പോകേണ്ട അവസരങ്ങളിലുണ്ട്. അപ്പോൾ കുടുംബം വളരെയധികം സഹകരിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്കിത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോവുക വളരെ പ്രയാസകരമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ അക്കാര്യത്തിൽ വളരെ ഭാഗ്യവാനായിട്ട് കരുതുകയാണ്. ഇപ്പോൾ ഞാൻ
എഴുത്തിൻ്റെയൊക്കെ നിറവിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അതിൻ്റെ നിശബ്ദത ഇരിക്കുമ്പോൾ കുടുംബകാര്യങ്ങളുടെ ഭാരങ്ങൾ ഒക്കെ വഹിക്കാൻ ഭാര്യ സന്നദ്ധയാവുന്നു എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കാൻ ഉള്ളൊരു വലിയ കാര്യമുണ്ട്. അത് അന്ന് മാത്രമല്ല, എൻ്റെ കുട്ടികൾ പോലും, വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഞാൻ എഴുതാനിരിക്കുകയാണെങ്കിൽ അവിടെ ശബ്ദമുണ്ടാക്കരുതെന്നും അവരൊഴിഞ്ഞു നിൽക്കുകയും അവരുടെ കളികൾ മറ്റു മുറികളിലേക്കാവുകയും ഒക്കെ ചെയ്യുന്ന, അപ്പോൾ ചെറുതിലേ മുതൽ വരുന്നതിൻ്റെ ഒരു 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 പരിശീലനത്തിൻ്റെയും ഒരു അറിവിൻ്റെയും ഒക്കെ ഒരു 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 കാര്യം കൊണ്ടായിരിക്കാം അവരും അത് അങ്ങനെ തന്നെ എന്നെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും വലിയൊരു പിന്തുണയുണ്ട്, അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ് കുടുംബത്തിൻ്റെ. താങ്കളുടെ ഈ 20 ചെറുകഥകൾ, 4 നോവലും, അങ്ങനെ വളരെ പരിമിതമായ ഈ എണ്ണത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ വളരെ പരിമിതമായ, പക്ഷേ മലയാളി മനസ്സുകളെ കീഴടക്കുന്ന വലിയ ഒരു വാക്കുകളുടെ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചു. ഇതിൽ ഒക്കെ ഈ പറയുന്ന തരത്തിൽ നമ്മൾ നമ്മുടെ ചർച്ചയിൽ അത് പലവട്ടം ആവർത്തിച്ച കാര്യമാണ് എങ്കിലും ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ ക്രിസ്തു ദർശനങ്ങൾ, ഇപ്പോൾ നമ്മളെ സ്നേഹം, ദയ, കരുണം എന്നിങ്ങനെയൊക്കെയുള്ള ഈ ദർശനങ്ങളുടെ പ്രതിഫലനങ്ങൾ തന്നെയാണ് താങ്കളുടെ കൃതികളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു ഒരു ക്രൈസ്തവ സംസ്കാരം, ക്രൈസ്തവ മുന്നോട്ട് വെക്കുന്ന, പിന്നെ ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു സങ്കല്പങ്ങളെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ബൈബിളിനെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹം, ദയ, കാരുണ്യം എന്ന മറ്റു ഇതിനേക്കാൾ ഈ പ്രത്യാശ എന്ന് പറയുന്ന ഒരു വലിയ അനുഭവം ക്രിസ്തീയത മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് എന്നെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യം വേണ്ട കാര്യങ്ങൾ, മറ്റ് സഹാനുഭൂതികൾ മനുഷ്യന് ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ പ്രത്യാശയുള്ളവരായി തീരുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു 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 ദർശനമാണ് ക്രിസ്ത്യാനിറ്റിയിൽ ഞാൻ കാണുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റിയോട് എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഇതായി നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യാശയിലാണ് ഞാൻ കാണുന്നത്. താങ്കളുടെ എഴുത്ത് ജീവിതത്തെക്കുറിച്ചും ഞങ്ങൾക്ക് വളരെ പ്രത്യാശയുണ്ട്. എന്താണ് പുതിയ പദ്ധതികൾ? ഏതെങ്കിലും സാഹിത്യരചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണോ? പുതിയൊരു നോവലിൻ്റെ രചനയിലാണ്. അത് ഗൾഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള, എന്നാൽ മലയാളികളെ കുറിച്ചുള്ള അല്ലാത്ത ഒരു ഒരു നോവലാണ്. ഒരു അന്തർദേശീയ തലങ്ങളിൽ ഉള്ള ഒരു നോവൽ എന്ന് പറയാം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുകയും അത് അറബ് ജനതയെയും അറബ് ദേശീയതയും എങ്ങനെ ബാധിച്ചു, നമ്മുടെ കാഴ്ചക്കാരായ മലയാളികൾ അതിനെ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ, വിദേശികൾ എങ്ങനെ അതിനെ നോക്കിക്കണ്ടു, എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ അത് സ്വാധീനിച്ചത്, അറബ് ജനതയുടെ പുതിയ മുന്നേറ്റം എങ്ങോട്ടാണ്, അങ്ങനെയൊക്കെ തരത്തിൽ ഉള്ള ഒരു ഒരു നോവലാണ്. പൂർണ്ണമായും ഒരു മലയാളി നോവലെന്ന് പറയാ നോക്കാത്ത തരത്തിൽ, എന്നാൽ മലയാളി കഥാപാത്രങ്ങളൊക്കെ വരുന്ന ഒരു ഒരു നോവലിൻ്റെ ശ്രമത്തിലാണ്. അതിനുള്ള തത്രപ്പാടിലൊക്കെയാണ്. ഒരു ഒരു എഴുത്ത് എന്ന് പറയുന്നത് അത്ര വേഗം സാധിക്കുന്ന ഒന്നായി വിചാരിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ വളരെ അങ്ങനെയുള്ള ഒരു സ്വപ്നത്തിൽ ആണെന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാം. ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചോ അതോ? ഇല്ല, ഗൾഫ് ജീവിതം അങ്ങനെ പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന് പറയാറായിട്ടില്ല. ഞാനിപ്പോൾ ഒരു ഒരു ദീർഘാവധിയിലാണ് വന്നിട്ടുള്ളത്. വിസയുണ്ട്, എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു പോകാം. പക്ഷേങ്കിൽ കഴിയുമെങ്കിൽ അത് ഇവിടെ തന്നെ തുടരാൻ പറ്റുന്നെങ്കിൽ തുടരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു അങ്ങനെ ഒരു പൂർണ്ണമായ തീരുമാനത്തിലെത്തിയിട്ടില്ല എന്ന് പറയാം. വളരെ സന്തോഷമുണ്ട് പരിചയപ്പെടാൻ, സംസാരിക്കാനൊക്കെ ആഗ്രഹിച്ച ഒരു എഴുത്തുകാരൻ ഇങ്ങനെ മുന്നിലിരിക്കുന്ന ഒരു സന്ദർഭത്തെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ പറയാൻ കഴിയൂ. വായനക്കാരെ ആഹ്ലാദിപ്പിച്ച താങ്കളുടെ ഈ എഴുത്ത് ജീവിതം, അതിൻ്റെ ആന്തരികമായ ഊർജം നന്മയാണ്, പ്രത്യാശയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഈ പ്രത്യാശാഭരിതമായ അനുഭവത്തിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. വളരെ വളരെ സന്തോഷം.